ഗൗതം കാർത്തിക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന തമിഴ് സിനിമയാണ് ആനന്ദം വിളയാടും വീട്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശവും ഡിജിറ്റൽ അവകാശങ്ങളും വിറ്റുപോയിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് സി നെറ്റ്വർക്കാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് സി ഫൈവ് ആണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ചിത്രമാണ് രണ്ട്. സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ സിനിമയുടെ ട്രെയിലറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും ഇതോടകം തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ഡിസംബർ മാസം 10-ാം തീയതി ആയിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശമൊന്നും ഇതുവരെയായിട്ടും വിറ്റുപോയിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗൗരവ് മേനോൻ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി 2017 റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമയാണ് ചക്കരമാവിൻ കൊമ്പത്ത്. സിനിമ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കാനാണ് സാധ്യതയുള്ളത്. ഈ വരുന്ന നവംബർ 14-ാം തീയതി ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് രാവിലെ 10 മണിക്ക് ചിത്രം സി കേരളത്തിൽ പ്രീമിയർ ചെയ്യുന്നുണ്ട്. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ ചിത്രം ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സുകൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്തിട്ടുള്ള മലയാള സിനിമയാണ് മാലിക്. ചിത്രത്തിന്റെ പ്രീമിയർ ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന നവംബർ 14-ാം തീയതി വൈകുന്നേരം 4:30 ചിത്രം ഏഷ്യാനെറ്റിൽ വേൾഡ് ടെലിവിഷൻ പ്രീമിയറായി റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ഏഷ്യാനെറ്റ് വഴി കണ്ടു നോക്കാവുന്നതാണ്. യോഗി ബാബു കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ട്രിപ്പ് എന്ന തമിഴ് സിനിമയുടെ ഡിജിറ്റൽ റിലീസൊക്കെ ഇതോടൊപ്പം തന്നെ സൺ നെക്സ്റ്റ് വഴി വന്നിട്ടുണ്ട്. സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശങ്ങളൊക്കെ സൂര്യ TV സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സിനിമ സൂര്യ TV മലയാളത്തിൽ പ്രീമിയർ ചെയ്യുന്നത്. ഈ വരുന്ന നവംബർ 6-ാം തീയതി ശനിയാഴ്ച ട്രിപ്പ് എന്ന സിനിമ സൂര്യ മൂവീസിൽ പ്രീമിയർ ചെയ്യും. രാവിലെ 10 മണിക്കായിരിക്കും സൂര്യ മൂവീസിൽ സിനിമ പ്രീമിയർ ചെയ്യുന്നത്. അപ്പൊ മലയാളം കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. എം ശശികുമാർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ തമിഴ് സിനിമയാണ് MGR മകൻ. ദീപാവലി സ്പെഷ്യലായിട്ട് ചിത്രം Disney+ Hotstar വഴി OTT റിലീസ് ചെയ്തതായിരുന്നു. സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശം ഇപ്പോൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നാഗാർജുന അക്കിനേനി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന തെലുങ്ക് ചിത്രമാണ് ബംഗാര രാജു. സിനിമയുടെ എല്ലാ ഭാഷകളുടെയും സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ വിറ്റുപോയിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമയുടെ മലയാള മൊഴിമാറ്റ അവകാശം സി കേരളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ക്ഷണം എന്ന മലയാള സിനിമയുടെ തിയേറ്റർ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം December 3 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡയറക്റ്റ് OTT റിലീസിനെത്തി ഒരു മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച ചിത്രമാണ് കുരുതി. മാമുക്കോയ, നെസ്ലിൻ, പൃഥ്വിരാജ്, മുരളി ഗോപി തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സൂര്യ TV സ്വന്തമാക്കിയത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ സൂര്യ TV വരാൻ പോവുകയാണ്. ഈ നവംബർ 10-ാം തീയതിയോടു കൂടി ചിത്രം സൂര്യ TV പ്രീമിയർ ചെയ്യും. സിനിമയുടെ പ്രൊമോ കാര്യങ്ങളൊക്കെ സൂര്യ TV പുറത്തുവിട്ടിട്ടുണ്ട്. ജാങ്കോ എന്ന തമിഴ് സിനിമയുടെ തിയേറ്റർ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചിത്രം November 19 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത്. അർജുൻ അശോകൻ നായകനായി എത്തുന്ന മലയാള സിനിമയാണ് മെമ്പർ രമേശൻ. സിനിമ സെൻസർ ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ചിത്രം വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. രവിതേജയുടെ 70-ാമത്തെ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. രാവണാസുര എന്നാണ് സിനിമക്ക് പേരിട്ടിട്ടുള്ളത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. ജയസൂര്യ, കുഞ്ചാക്ക ബോബൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഗോഡ്ഫി ബാബുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എന്താണ് സജി എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സൂര്യ TV തന്നെ ആയിരിക്കും എന്ന കാര്യം നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. എന്തായാലും കൺഫേം ആയിരിക്കുകയാണ്, സൂര്യ TV തന്നെ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. കുഞ്ചാക്ക ബോബൻ, ചെമ്പൻ വിനോദ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മലയാള സിനിമയാണ് ഭീമന്റെ വഴി. സിനിമ November 19 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സിനിമയുടെ റിലീസ് December 3 മാറ്റിയിട്ടുണ്ട്. നിരവധി പേർ കാത്തിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ആരായിരിക്കും സ്വന്തമാക്കിയിട്ടുണ്ടാവുക എന്ന് അറിയാനായിരിക്കും. എന്തായാലും സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ചാക്ക ബോബൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഭീമന്റെ വഴി എന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് സൂര്യ TV ആണ്. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ സൗബിൻ ഷാഹിർ നായകനായി എത്തുന്ന മ്യാവു എന്ന മലയാള സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് അപ്ഡേറ്റ് ആണ്. നിരവധി പേർ നമ്മോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശം ഏഷ്യാനെറ്റ് ആണോ അല്ലെങ്കിൽ ആരാണ് സ്വന്തമാക്കിയത് എന്നതിനെ പറ്റിയിട്ട് വീഡിയോ വഴി അറിയിക്കണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശമൊന്നും വിറ്റുപോയിട്ടില്ല എന്ന കാര്യമാണ് സിനിമയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കാൻ
ചെയ്യാനായിട്ട് സൂര്യ ടി വി ആണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യ ടി വി ചെറിയ ചെറിയ സിനിമകളൊക്കെ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ചെറുതായിട്ടുള്ള നിരവധി സിനിമകൾ സൂര്യ ടി വി സ്വന്തമാക്കിയിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോൾ സൂര്യ ടി വി ആണ് ചിത്രം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും സൂര്യ ടി വി സ്വന്തമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എന്തായാലും കൺഫേം ആയാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ പറയാൻ സാധിക്കുകയുള്ളൂ. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചിത്രം ഏത് ചാനൽ സ്വന്തമാക്കും എന്നാണ് തോന്നുന്നത് എന്ന കാര്യം കമന്റ് ചെയ്യുക.